ഒരിക്കൽ സാന്ദീപനി മഹർഷിയും ഗുരുഭഗ്നിയും ഗുരുവിന് ഒരേ ഒരു മകനേ ഉള്ളൂ, മകനുമായിട്ട് പ്രഭാസ തീർത്ഥത്തിൽ പോയി. അവിടെ സമുദ്രത്തിൽ അവർ അലകടലിൽ ഇങ്ങനെ ഇറങ്ങി കടലിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ആ സമയത്ത് ഒരു തിരമാല വന്ന്, ഒരു ശക്തമായ തിരമാല വന്ന് ഈ മകനെ അങ്ങ് കൊണ്ടുപോയി, കടലിലേക്കായിപ്പോയി. മകനെ പിന്നെ തിരിച്ചു കിട്ടിയില്ല. വളരെ സങ്കടത്തോടു കൂടിയാണ് അവർ രണ്ടുപേരും തിരിച്ചു പിന്നെ എത്തിയത്. അപ്പോൾ അങ്ങനെ മകൻ നഷ്ടപ്പെട്ട ഒരു ദുഃഖത്തിലാണ് അവർ രണ്ടുപേരും ജീവിച്ചു വന്നത്. അപ്പോൾ എന്തായാലും അമാനുഷിക ശക്തിയുള്ള ആളല്ലേ കൃഷ്ണൻ, രാമനോടും കൃഷ്ണനോടും എന്തായാലും ഗുരുദക്ഷിണയായിട്ട് ഈ മകനെ തിരിച്ചു തരാൻ ചോദിക്കാം എന്ന് തന്നെയാണ് ഗുരു വിചാരിച്ചത്. ഗുരു അതുതന്നെ, ആ ആഗ്രഹം ഗുരു ഇവരോട് പറയുകയും ചെയ്തു. കൃഷ്ണൻ പിന്നെ ഒന്നും മടിച്ചില്ല, ശരി അത് തന്നെ സാധിച്ചു കൊടുക്കാം. നേരെ കൃഷ്ണൻ ആ കടലിനെ സമുദ്രത്തിനടുത്തേക്ക് ചെന്നു. സമുദ്രത്തിലേക്ക് കുറേ നേരം ഉറ്റുനോക്കിക്കൊണ്ട് നിന്നപ്പോൾ സമുദ്രദേവൻ ഉടനെ തന്നെ അതിൽ നിന്നും കടലിൽ നിന്നും നേരെ വന്നിട്ട് കൃഷ്ണനോട് ചോദിച്ചു, എന്താണ് ആവശ്യം, അങ്ങേക്ക് എന്താണ്, ഞാൻ എന്ത് ആഗ്രഹമാണ് അങ്ങയുടെ നിറവേറ്റി തരേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ ഈ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ സമുദ്രദേവൻ പറഞ്ഞു, വളരെ ക്ഷമിക്കണം പ്രഭു, അത് ഞാനല്ല, ആ ഗുരുവിൻ്റെ മകനെ ഞാനല്ല കൊണ്ടുപോയിരിക്കുന്നത്, എൻ്റെ കയ്യിലില്ല. അത് സമുദ്രത്തിൻ്റെ അടിയിൽ ഒരു അസുരനുണ്ട്, പഞ്ചജനൻ എന്ന ഒരു അസുരനുണ്ട്, ആ അസുരനാണ് ഈ മകനെ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് അസുരനെ നേരിട്ട് കാണുന്നതായിരിക്കും നല്ലത് എന്ന് കൃഷ്ണൻ ഒട്ടും അമാന്തിച്ചില്ല, നേരെ സമുദ്രത്തിലേക്ക് അങ്ങ് ചാടി ചെന്നു. അങ്ങ് ആഴത്തിൽ അടിയിലേക്ക്, സമുദ്രത്തിൻ്റെ അടിയിൽ ചെന്നപ്പോഴത്തേക്കും ഇത് ഒരു ശംഖിൻ്റെ അകത്താണ് ഈ അസുരൻ ഇരിക്കുന്നത്. ശംഖിൻ്റെ അകത്ത് അസുരൻ കിടക്കുന്നു. അപ്പോൾ അസുരനെ ആയിട്ട് യുദ്ധം ചെയ്തു, അസുരനെ തോൽപ്പിച്ചു. ശംഖിൽ നിന്നും അസുരൻ്റെ അസ്ഥികൂടവും എല്ലാം വലിച്ച് എറിഞ്ഞു കളഞ്ഞ് നോക്കി, മാംസവും അസ്ഥികൂടവും ശരീരവും എല്ലാം വലിച്ച് മാറ്റി നോക്കിയിട്ടും ഈ മകനെ കിട്ടിയില്ല. ആ ശംഖാണ് പിന്നീട് കൃഷ്ണൻ പാഞ്ചജന്യം എന്ന പേരിൽ ഉപയോഗിച്ച് തുടങ്ങിയത്. ആ ശംഖ് വിളിച്ച് അതാണ് പിന്നീട് നമ്മൾ ബാക്കിയുള്ള കഥകളിലെല്ലാം കേൾക്കുന്ന പാഞ്ചജന്യം. ഇതാണ് ഈ ശംഖാണ്. ഇതുമെടുത്ത് നേരെ യമപുരിയിലേക്ക് പോവുകയാണ്. യമപുരിയിൽ ചെന്ന് യമരാജനോട് ചോദിക്കുന്നു, എവിടെ തരൂ, ഗുരുവിൻ്റെ പുത്രനെ തരൂ, എനിക്ക് തിരിച്ചു തരൂ, ഞാൻ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. യമരാജന് ദേഷ്യം വന്നു, എന്താണ്, ഞാൻ ഭൂമിയിൽ നടക്കുന്ന ജനങ്ങളുടെ ആ ജീവനെല്ലാം ഞാൻ എടുത്തുകൊണ്ട് പോകും, അതെല്ലാം തിരിച്ചു വരണമെന്ന് ചോദിക്കാൻ നിങ്ങളാരാണ്, നിങ്ങളൊരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും, പക്ഷേ അതൊന്നും തിരിച്ചൊന്നും എനിക്ക് തരാനൊന്നും പറ്റിയൊന്നുമില്ല, അത് തിരിച്ചു ചോദിക്കാൻ നിങ്ങൾ എന്തൊരു ധാർഷ്ട്യമാണത്, അതങ്ങനെ തിരിച്ചു ചോദിക്കുക എന്നത് എന്നായി യമരാജൻ. എന്തായാലും ഞാൻ ആ പുത്രനെ കൊണ്ടേ പോവുകയുള്ളൂ ഇവിടുന്ന്, അതുകൊണ്ട് തന്നേ പറ്റുകയുള്ളൂ, എന്നാൽ ശരി നമുക്ക് നോക്കാം എന്ന് രണ്ടുപേരും കൂടി കയ്യാങ്കളിയായി. പിന്നെ രണ്ടുപേരും കൂടി ഗുസ്തി മത്സരം തുടങ്ങി എന്ന് പറയാമല്ലോ. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് യമരാജന് മനസ്സിലായത്, താൻ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്, അയ്യോ ഇതുവരെ അതൊന്നും ഓർക്കാതെയാണല്ലോ ചെയ്തത്. ഉടനെ സമസ്താപരാപം പറഞ്ഞ് കാൽക്കൽ വീണ് കൃഷ്ണനോട് മാപ്പഭീഷിച്ചു. ആ എന്തായാലും കുട്ടികൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം പിതാക്കന്മാർ പൊറുക്കൂലേ, അതുപോലെ തന്നെ കൃഷ്ണൻ കരുതിയുള്ളൂ. കൃഷ്ണൻ വേഗം തന്നെ യമരാജനെ പിടിച്ചെഴുന്നേൽപ്പിച്ച്, സാരമില്ല ഈ ഗുരുപുത്രനെ തരൂ, ഞങ്ങൾ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. ഗുരുപുത്രനെ, അങ്ങനെ ഗുരുപുത്രനെ തന്നാൽ പോരാ, ഗുരുപുത്രനെ ശരീരാവസ്ഥയിൽ തന്നെ തിരിച്ചു തരണമെന്നാണ് ആവശ്യപ്പെട്ടത്. ശരീരാവസ്ഥയിൽ തന്നെ ഗുരുപുത്രനെ തിരിച്ചു കൊടുത്തു. അങ്ങനെ ഗുരുപുത്രനുമായിട്ട് തിരിച്ച് അവന്തി രാജ്യത്തിലെ ആശ്രമത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. സന്ദീപനി മുനിക്ക് പുത്രനെ കൊടുക്കുന്നു. സന്ദീപനി മുനി ആദ്യം ആലിംഗനം ചെയ്തത് രാമകൃഷ്ണന്മാരെ തന്നെയാണ്. ഗുരുപുത്രൻ അപ്പോൾ കുറച്ച് നാളായല്ലോ, പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞാണല്ലോ തിരിച്ചെത്തുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് പ്രായം കൂടിയ ശരീരത്തോടു കൂടിയാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ശരീരവുമായിട്ടാണ് ഗുരുപുത്രൻ തിരിച്ചെത്തിയത്. എന്നാലും ആദ്യം അവരെയാണ് ഗുരു സന്ദീപനി മഹർഷി ആലിംഗനം ചെയ്തത്. അതിനുശേഷമാണ് പുത്രൻ. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി അവിടെ നിന്നും മഹർഷിയുടെ അടുത്ത് ആശ്രമത്തിൽ നിന്നും ഗുരുദക്ഷിണയും നൽകി, മഹർഷിക്ക് ഗുരുവിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ദക്ഷിണ തന്നെ കൊടുത്തിട്ട് കൃഷ്ണനും രാമനും അവിടെ നിന്ന് തിരിക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ കഥ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.